Hey guys, welcome or welcome back to my channel. It's me, Aleena. അപ്പോൾ എന്നോട് ഒത്തിരി പേരായിട്ട് പറയണം ഏതെങ്കിലും നല്ലൊരു വൈറ്റമിൻ സി സിറം സജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇതുവരെ മാർക്കറ്റ് ബേസ്ഡ് ആയിട്ടുള്ള വൈറ്റമിൻ സി സിറം ഒന്നും ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ നിങ്ങളുടെ അടുത്ത് മറ്റുള്ളവർ പറയണം, അല്ലെങ്കിൽ എന്തെങ്കിലും ആൾക്കാർ പറയുന്നത് കേട്ടിട്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് ഒന്നും ഷെയർ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള സംഭവങ്ങൾ മാത്രമേ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഇതുവരെയും മാർക്കറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു വൈറ്റമിൻ സി സിറം ട്രൈ ചെയ്തിട്ടില്ല. എന്നാൽ അതുപോലെ തന്നെ ബെനിഫിഷ്യൽ രീതിയിൽ നമുക്ക് ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റൂ. എന്നാലും ഞാൻ ഹോം മെയ്ഡ് ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പലരുടെയും വീഡിയോസ് കണ്ടപ്പോൾ അതിൽ ഒത്തിരി പേർക്ക് നല്ല റിസൾട്ട് കിട്ടിയിരിക്കുന്നതും എന്നാൽ കുറച്ച് പേർക്ക് ഇങ്ങനെ വേഴ്സ് കേസ് റിസൾട്ട് കിട്ടിയിരിക്കുന്നതും ഞാൻ കണ്ടിട്ടോ. അത് അവർ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ യൂസ് ചെയ്യാണ്ട്. അപ്പം നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാം. എന്നാൽ മാത്രമേ എങ്ങനെയാണ് വൈറ്റമിൻ സി സിറം കറക്റ്റായിട്ട് എന്നാൽ നല്ല നമ്മുടെ സ്കിന്നിനെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള രീതിയിൽ എങ്ങനെയാണ് യൂസ് ചെയ്യാൻ പറ്റുകയെന്ന് നമുക്ക് അറിയുള്ളൂ കേട്ടോ. ഇതിൽ ഞാൻ പറയുന്ന ഓരോ വാക്കും ഓരോ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ അതിൽ ഏതെങ്കിലും ഒന്ന് വിട്ടുപോയിട്ട് നിങ്ങൾ തെറ്റായിട്ടുള്ള രീതിയിലാണ് ഇത് ഉണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ സ്കിന്നിന് എന്തെങ്കിലും പറ്റിയെന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് കാര്യമില്ല. അപ്പോൾ നിങ്ങൾ ഓരോ വാക്കും കൃത്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഇത് ഭയങ്കര രസമായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അധികം പ്രോസസ്സുകളൊന്നുമില്ല, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും നമുക്ക് വൈറ്റമിൻ സി സിറം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് പിന്നെ യൂസ് ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്ക് അതിൻ്റെ ആ ബെനിഫിറ്റ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പിന്നെയും നിങ്ങൾക്ക് ഭയങ്കര ഉത്സാഹമായിരിക്കും വൈറ്റമിൻ സി സിറം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. എന്നാൽ മാത്രമേ ഞാൻ എങ്ങനെയാണ് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ വൈറ്റമിൻ സി സിറം ഉണ്ടാക്കണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആരെങ്കിലും എന്നെ പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പേര് അലീന. നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ വേഗം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന് തൊട്ടപ്പുറത്ത് കുഞ്ഞൊരു ബെല്ലൈക്കൺ കൂടി ഉണ്ടായിരിക്കും, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഒത്തിരി പേര് വീഡിയോസ് കണ്ടിട്ട് ലൈക്ക് ചെയ്യാതെ പോകുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ലൈക്ക് ചെയ്തെന്ന് വെച്ചിട്ട് എനിക്ക് പൈസ ഒന്നും കിട്ടില്ല. കാരണം അത് എനിക്ക് ഒരിക്കലും മോട്ടിവേഷൻ ആട്ടോ പിന്നെ വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്ന് വേഗം ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ മാത്രമല്ല കമൻറ്റ് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്തെന്ന് വെച്ചിട്ട് എനിക്ക് കൂടുതൽ പൈസ ഒന്നും കിട്ടാൻ പോകുന്നില്ല. എനിക്ക് അതൊക്കെ മോട്ടിവേഷൻ ആണ്. അപ്പോൾ നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ വേഗം ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇപ്പോൾ എൻ്റെ വീഡിയോ എങ്ങനെയുണ്ട്, ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഞാൻ വേറെ ഏതെങ്കിലും കണ്ടന്റ് ചേരുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. നല്ലല്ലേ എനിക്കറിയുള്ളൂ. അപ്പോൾ നമുക്ക് ഒട്ടും ലേറ്റ് ആകാതെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്ക് വൈറ്റമിൻ സി സിറം യൂസ് ചെയ്യുന്നതിനുള്ള ബെനിഫിറ്റ്സ് പറഞ്ഞുതരാം കേട്ടോ. എന്നാൽ മാത്രം നിങ്ങൾക്ക് ഭയങ്കര ഒരു ഉള്ളിലൊരു കൊതി ഉണ്ടാവുള്ളൂ, ആ ഞാൻ എന്തായാലും വൈറ്റമിൻ സി സിറം ഉണ്ടാക്കി യൂസ് ചെയ്ത് തുടങ്ങും, ഇന്നിട്ട് യൂസ് ചെയ്ത് തുടങ്ങുന്നത് നിങ്ങൾക്കൊരു ഒരു തറയേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വൈറ്റമിൻ സി എന്ന് പറഞ്ഞാൽ റിച്ച് ഇൻ ആൻറ്റി ഓക്സിഡൻസ് ആട്ടോ. അല്ല ഒത്തിരിയധികം ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. മാത്രമല്ല നമ്മുടെ ഡാർക്ക് സ്പോട്സ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് വൈറ്റമിൻ സി സിറം ദി ബെസ്റ്റ് ആട്ടോ. അടിപൊളിയായിട്ട് നമുക്ക് യൂസ് ചെയ്യാം വൈറ്റമിൻ സി സിറം. മാത്രമല്ല നല്ലൊരു ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് നമുക്ക് തരുന്നുണ്ട് വൈറ്റമിൻ സി സിറം. പിന്നെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഏർലി സൈൻസ് ഓഫ് ഏജിങ്ങിൽ, അതായത് നമുക്ക് പ്രായമാവുന്നതിന് മുന്നേ തന്നെ നമ്മുടെ സ്കിന്നിൽ വരുന്ന ചുളിവുകളും റിങ്കിൾസൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യട്ടോ. അത് വെച്ചിട്ട് നിങ്ങൾ ഇന്നൊരു ദിവസം യൂസ് ചെയ്ത് ആ നാളേക്ക് മാറും, അങ്ങനെയല്ല, ലോങ് ടേമിലേക്ക് യൂസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഇങ്ങനെ നമ്മൾ ലോങ് ടേമിലേക്കൊക്കെ യൂസ് ചെയ്യുക അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലെന്നും, അല്ല കേട്ടോ. നമ്മൾ ഇത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഒരു ചെറിയ റിസൾട്ട് കിട്ടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത്രയ്ക്ക് നല്ലൊരു സാധനമായിരുന്നു എന്ന് നിങ്ങൾക്ക് അപ്പോഴത് മനസ്സിലാവുള്ളൂ. അപ്പോൾ നിങ്ങൾ ലോങ് ടേമിലേക്ക് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സ്കിന്നിൽ നല്ല ബ്രൈറ്റനിങ് എഫക്റ്റും നിങ്ങൾ ഡാർക്ക് സ്പോട്സ് ഒക്കെ കുറഞ്ഞാൽ നിങ്ങളുടെ റിങ്കിൾസ് ഒക്കെ മാറാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒത്തിരി ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ ഞാൻ ഇനി ഇതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ പറയാമോന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ, പക്ഷേ ഇനിയും കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ സ്കിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോർമൽ ടു ഓയിലി സ്കിന്നാണ്, എന്നാൽ ചെറിയൊരു ചെറിയ രീതിയിൽ സെൻസിറ്റീവ് സ്കിന്നും കൂടിയാണ്. അപ്പോൾ നമ്മുടെ സ്കിന്നിന് ശരിക്കും വേണ്ടുന്ന വൈറ്റമിൻ സിയുടെ റേഷ്യോ എന്ന് പറയുന്നത് 20% ആട്ടോ. അങ്ങനെ 20% ആണ് നമ്മുടെ അത്ര വേണ്ടത് നമ്മുടെ സ്കിന്നിന്, 20% വേണ്ടു. പക്ഷേ എൻ്റെ ഇപ്പോൾ നോർമൽ സ്കിന്നാന്ന് വെച്ചിട്ട് ഞാൻ ഒരിക്കലും ഞാൻ ഹോം മെയ്ഡ് ആണ് ഉണ്ടാക്കി തുടങ്ങിയെങ്കിലും ഞാൻ ഡയറക്റ്റ് 20% അല്ല ഉണ്ടാക്കിയത് കേട്ടോ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഡയറക്റ്റ് ഇപ്പോൾ 20% വൈറ്റമിൻ സി സിറം നമ്മുടെ സ്കിന്നിലേക്ക് കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്കിന്നിന് ഒരു ഷോക്കായി മാറും. അപ്പോൾ ഷോക്ക് അടിച്ച് നിന്നിട്ടായിരിക്കും അതിൻ്റെ റിസൾട്ട് നമ്മുടെ മുഖത്ത് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല 20% വൈറ്റമിൻ സി സിറം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യം ഞാൻ ആദ്യം എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം 5% ഉണ്ടാക്കി
അത് യൂസ് ചെയ്തു. പിന്നെ 10% ഉണ്ടാക്കി, പിന്നെ അത് യൂസ് ചെയ്തു. പിന്നെ ഞാൻ 50% ഉണ്ടാക്കി, അത് യൂസ് ചെയ്തു. പിന്നെ 20%. അങ്ങനെയാണ് ഞാൻ പോയത്. കാരണം അതാണ് നമ്മുടെ സ്കിന്നിന് നല്ലത്. നമ്മുടെ സ്കിന്നിനെ പതുക്കെ ശീലിപ്പിച്ച് കൊണ്ടുവരണം. കാരണം ഈ സീറം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു നമ്മുടെ സ്കിൻ കെയറിൽ ഉൾപ്പെടുത്തുന്ന ഒരു സംഭവം. പെട്ടെന്നായിരിക്കും നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ആവുക. മാത്രമല്ല പെട്ടെന്ന് നമുക്ക് അതിൻ്റെ റിസൾട്ട് കാണാനും പറ്റും. അപ്പൊ നമ്മൾ ഡയറക്റ്റ് 20% കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ സ്കിന്നിനോട് ചെയ്യുന്ന വലിയൊരു ചതിയായിട്ട് മാറും. കാരണം നമ്മൾ അത്രയും നാളൊരു സംഭവം യൂസ് ചെയ്യാതിരുന്നിട്ട് പെട്ടെന്ന് അങ്ങനെ വരുമ്പോണ്ടല്ലോ നമ്മുടെ സ്കിന്നിന് അത് ഒട്ടും താങ്ങാൻ പറ്റില്ല. അപ്പൊ ഞാൻ റെക്കമെൻഡ് ചെയ്യാൻ നിങ്ങൾ 5% തൊട്ട് യൂസ് ചെയ്ത് തുടങ്ങുന്ന കേട്ടോ. ഇതിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾ ആദ്യത്തെ ഒരാഴ്ച 5% യൂസ് ചെയ്ത് തുടങ്ങാം. അതിനുശേഷം ആഴ്ചയുടെ കണക്ക് ഞാൻ പറയട്ടെ. അപ്പൊ നമുക്ക് ആദ്യം റേഷ്യോ നോക്കാം. അപ്പൊ ആദ്യം നിങ്ങൾ 5% യൂസ് ചെയ്ത് തുടങ്ങാം. ആ ഒരാഴ്ച കഴിഞ്ഞിട്ട് നിങ്ങൾ പിന്നെ 10% യൂസ് ചെയ്ത് തുടങ്ങാം. എന്നിട്ടും അത് ഒരാഴ്ച കഴിഞ്ഞിട്ട് പിന്നെ 50% യൂസ് ചെയ്യാം. അങ്ങനെ അടുത്ത ആഴ്ച കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ 20% യൂസ് ചെയ്യാം. 20% യൂസ് ചെയ്ത് നിങ്ങളുടെ സ്കിന്നിന് ഒരു കുഴപ്പമില്ലെന്ന് മനസ്സിലായിരുന്നാൽ പിന്നെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് 20% യൂസ് ചെയ്യാം. ഒരു കുഴപ്പമില്ല. ഇനി പെങ്ങാനും നിങ്ങൾ ആദ്യത്തെ ഒരാഴ്ച 5% യൂസ് ചെയ്ത് നിങ്ങൾക്ക് കുഴപ്പമില്ല. നിങ്ങൾ അത് 10% മാറ്റി പിറ്റത്തെ ആഴ്ചയിലേക്ക്. അപ്പൊ നിങ്ങൾക്ക് അതൊരു കുഴപ്പമില്ല. നിങ്ങൾ 50% ആക്കി ആ ഒരാഴ്ച കുഴപ്പമില്ല. ഇപ്പൊ നിങ്ങൾ അടുത്ത ആഴ്ച 20% ആക്കിയപ്പോ നിങ്ങളുടെ സ്കിന്നിന് എന്തെങ്കിലും ടിംഗ്ലിംഗ് സെൻസേഷനോ എന്തെങ്കിലും ബേണിംഗ് സെൻസേഷനോ വരാണെങ്കിൽ നിങ്ങൾ അത് അവിടെ ചപ്പ തന്നെ സ്റ്റോപ്പ് ചെയ്യാം. എന്ത് ചെയ്യണം, നിങ്ങൾ 50% പിന്നെ യൂസ് ചെയ്യുക. അതിനുശേഷം പിന്നെ നിങ്ങൾ 20% യൂസ് ചെയ്യുക. കാരണം അത് പറഞ്ഞത് ഓരോരുത്തരുടെ സ്കിന്ന് ഓരോ ടൈപ്പ് ആയിരിക്കുമല്ലോ. അപ്പൊ നമ്മുടെ സ്കിന്നിനെ ഈ സിറം യൂസ് ചെയ്തിട്ട് ശീലിപ്പിക്കുകയാണ് ചെയ്യണം. നമ്മുടെ സ്കിന്നിനെ അതൊരു ശീലമാക്കി കൊണ്ടുവരണം. ഇപ്പൊ 20% നിങ്ങൾ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുക. പിന്നെ നിങ്ങൾ നിർത്തരുത്, പിന്നെ നിങ്ങൾക്ക് സുഖമായിട്ട് യൂസ് ചെയ്യുക. കാരണം അത്രയധികം ബെനിഫിറ്റ്സ് ആട്ടോ വൈറ്റമിൻ സി സിറം നിങ്ങളുടെ സ്കിന്നിൽ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ കറക്റ്റ് ആയിട്ട് മനസ്സിലാകുന്ന ഞാൻ വിചാരിക്കുന്നു. വൈറ്റമിൻ സി സിറം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഫുള്ളായിട്ടുള്ള ഒരു ചാർട്ട് ഞാൻ സ്ക്രീനിൽ കൊടുക്കാം. നിങ്ങളത് ശ്രദ്ധിച്ച് നോക്കുക, അത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. അതിനുശേഷം അതിൽ പറയുന്ന രീതിയിൽ നിങ്ങൾ യൂസ് ചെയ്യുക. അതിൽ ഞാൻ 5%, 10%, 50%, 20% എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ള കറക്റ്റ് എല്ലാ മെഷർമെന്റ്സും ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ ഞാൻ ഗ്ലിസറിന്റെ കാര്യം പറയുന്നുണ്ട് കേട്ടോ. അത് ഡ്രൈ സ്കിൻകാരാണെങ്കിൽ മാത്രം ഗ്ലിസറ യൂസ് ചെയ്താൽ മതി. ഓയിലി സ്കിൻകാർ ഗ്ലിസറ യൂസ് ചെയ്യുന്ന ഞാൻ പറയില്ല. കാരണം എനിക്ക് ഓയിലി സ്കിന്നാണ്, ഞാൻ ഗ്ലിസറിനില്ലാതാണ് യൂസ് ചെയ്തത്. പക്ഷെ നമ്മൾ ഇതിൽ പറയുമ്പോൾ എല്ലാ സ്കിൻ ടൈപ്പുകാരുടെ കാര്യം പറയണല്ലോ. അപ്പോൾ ഡ്രൈ സ്കിന്നാണെങ്കിൽ മാത്രം നിങ്ങൾ ഗ്ലിസറ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെ വൈറ്റമിൻ സി സിറം ഉണ്ടാക്കാം നോക്കാം. ഇപ്പോൾ വൈറ്റമിൻ സി സിറം ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഡിസ്റ്റിൽഡ് വാട്ടർ ആവശ്യമാണ്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ സുഖമായിട്ട് ഡിസ്റ്റിൽഡ് വാട്ടർ ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് വീട്ടിൽ ടോണർ ഉണ്ടാക്കുക എന്നുള്ളത്. ആ ഒരു മെത്തേഡ് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പക്ഷേ ആ ടോണറിൻ്റെ ആ സംഭവം ഇടുന്നതിന് പകരം ഞാൻ അവിടെ സാധാ നമ്മുടെ വെള്ളമാണ് ഒഴിക്കുന്നതെന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ആ സാധാ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് സുഖമായിട്ട് ഡിസ്റ്റിൽഡ് വാട്ടർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക കേട്ടോ. അപ്പോൾ ഇതേ കണ്ടോ, നമ്മുടെ പാത്രത്തിലേക്ക് നമ്മുടെ ഡിസ്റ്റിൽഡ് വാട്ടർ കളക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണ് വൈറ്റമിൻ സി സിറം ഉണ്ടാക്കുന്നത് നോക്കാം. ഇതാട്ടോ നമുക്ക് വേണ്ടുന്ന വൈറ്റമിൻ സിയിലെ പൗഡർ എന്ന് പറയുന്നത്. ഇത് സുഖമായിട്ട് നമുക്ക് ആമസോണും ഫ്ലിപ്കാർട്ടിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇതൊരു പാക്കറ്റ് വാങ്ങി വെച്ച് നമുക്ക് ഒത്തിരി നാളത്തേക്ക് യൂസ് ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാനിതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ, ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ നമുക്ക് വേണ്ടത് അതേ മെഷറിങ് സ്പൂൺസ് ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മെഷറിങ്സ് കറക്റ്റായ മാത്രം നമുക്ക് കറക്റ്റ് നല്ല രീതിയിൽ വൈറ്റമിൻ സി സിറം ഉണ്ടാക്കി യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ മെഷറിങ് സ്പൂൺസ് ഇതിന് ഭയങ്കരമായിട്ട് അത്യാവശ്യമാണ് കേട്ടോ. നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഡാർക്ക് ബോട്ടിലാട്ടോ. കാരണം വൈറ്റമിൻ സി എപ്പോഴും നമ്മൾ ഡാർക്ക് ബോട്ടിൽ സ്റ്റോർ ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അത് ഓക്സിഡൈസ് ആയിട്ട് പോവും. അപ്പോൾ എനിക്കിത് നമ്മുടെ വൈറ്റമിൻ സി പൗഡറിനൊപ്പം ഫ്രീ കിട്ടിയതാ കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് വേണം. വൈറ്റമിൻ സി നമുക്ക് മിക്സ് ചെയ്യാൻ വേണ്ടി ഞാൻ ചില്ലിൻ്റെ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഒന്നല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ അല്ലെങ്കിൽ ചില്ലിൻ്റെ പാത്രങ്ങൾ യൂസ് ചെയ്ത് മാത്രം വൈറ്റമിൻ സി മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമുക്ക് ആദ്യം 5% വൈറ്റമിൻ സി സിറം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിലേക്ക് ഞാൻ ആദ്യം ഒരു 1/4 teaspoonനോളം നമ്മുടെ വൈറ്റമിൻ സി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ മെഷർമെൻറ്റ്സ് ഒക്കെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യണം. അതെ 1/4 teaspoonനോളം ഞാൻ വൈറ്റമിൻ സി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് വരുന്ന അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഡിസ്റ്റിൽഡ് വാട്ടറോ. അപ്പോൾ അത് ഞാനൊരു 4 spoonനോളം ഡിസ്റ്റിൽഡ് വാട്ടർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സ്കിന്ന് ഓയിലി സ്കിന്ന് ആണെങ്കിൽ നിങ്ങൾക്ക് ഗ്ലിസറിൻ സ്കിപ്പ് ചെയ്യാം, അല്ല ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഗ്ലിസറിൻ കൂടി ആഡ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ ഗ്ലിസറിൻ ആഡ് ചെയ്യുന്നില്ല. അതിനുശേഷം അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിലുള്ള പൗഡർ നന്നായിട്ട് മിക്സ് ആവണം. അതായത് ഫുള്ളി ട്രാൻസ്പെറൻ്റ് ആവണോളം വരെ നമ്മൾ നന്നായിട്ട് അത് മിക്സ് ആവണം. അതിൽ ആ പൊടിയുടെ തരികളൊന്നും അതിൽ കാണാൻ പാടില്ല. പിന്നെ നിങ്ങൾ മിക്സ് ചെയ്യണ സമയത്ത്
വേറെ സ്റ്റീലിൻ്റെ പാത്രങ്ങളോ അല്ലെങ്കിൽ അലുമിനിയത്തിൻ്റെ പാത്രങ്ങളോ അതൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. കാരണം അത് വൈറ്റമിൻ സി ആയിട്ട് നമ്മൾ കോണ്ടാക്റ്റിൽ വരുമ്പോൾ റിയാക്ഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഒന്നല്ലെങ്കിൽ നിങ്ങളിങ്ങനത്തെ ചില്ലിൻ്റെ പാത്രം അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. പിന്നെ നിങ്ങളിത് സ്റ്റോർ ചെയ്ത് വയ്ക്കുമ്പോൾ വൈറ്റമിൻ സി സിറം സ്റ്റോർ ചെയ്യുമ്പോൾ പുറത്തൊരിക്കലും സ്റ്റോർ ചെയ്യരുത്, കാരണം അത് ഓക്സിഡൈസ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതേ നമ്മുടെ 5% വൈറ്റമിൻ സി സിറം അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഡാർക്ക് ബോട്ടിൽ ഇത് സൂക്ഷിച്ച് വയ്ക്കുക കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൻ കെയറിൽ സുഖമായിട്ട് ഉൾപ്പെടുത്താം, ഈസിയായി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ 5% അവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് എങ്ങനെയാണ് 10% വൈറ്റമിൻ സി സിറം ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ നമ്മുടെ ഗ്ലാസ്സിലേക്ക് നേരത്തെ പോലെ തന്നെ 1/4 teaspoonനോളം വൈറ്റമിൻ സി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ പാത്രത്തിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി എന്നിട്ട് അതിലേക്ക് വേണ്ടത് 2 teaspoonനോളം ഡിസ്റ്റിൽഡ് വാട്ടർ ആട്ടോ. അപ്പോൾ 2 teaspoonനോളം ഡിസ്റ്റിൽഡ് വാട്ടർ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടത് മിക്സ് ചെയ്യാട്ടോ. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യണം. നമ്മൾ 5% ഞാൻ എങ്ങനെയാണോ പറഞ്ഞത് അതുപോലെ തന്നെ നന്നായിട്ടത് മിക്സ് ചെയ്യണം. ഫുള്ളി ട്രാൻസ്പെറൻ്റ് ആകുന്നതോടം വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ കളറൊക്കെ മാറി ശരിക്കും നമ്മുടെ അതായത് അതിൽ നമ്മൾ വേറെ പൊടിയൊന്നും മിക്സ് ചെയ്തിട്ടില്ല എന്നത് തോന്നുന്ന രീതിയിൽ അത് വരും. അതുവരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതേ നമ്മുടെ 10% വൈറ്റമിൻ സി സിറം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതും ഞാൻ നമ്മുടെ ബോട്ടിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഇനി നമുക്ക് സുഖമായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചിട്ട് വേണം നിങ്ങൾ വൈറ്റമിൻ സി സിറം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇതെങ്ങനെയാണ് ഞാൻ നമ്മുടെ എൻ്റെ സ്കിൻ കെയറിൽ ഉൾപ്പെടുത്തുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. ഇനി എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും എപ്പോഴാണ് വൈറ്റമിൻ സി സിറം യൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. നമ്മൾ ഫേസൊക്കെ വാഷ് ചെയ്തതിന് ശേഷം ടോണിങ്ങിന് ശേഷം ആട്ടോ നമ്മൾ സിറം യൂസ് ചെയ്യേണ്ടത്. അത് വൈറ്റമിൻ സി എന്നല്ല, ഏത് സിറം ആയാലും അങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് വൈറ്റമിൻ സി സിറം യൂസ് ചെയ്യുന്നതെങ്കിൽ അധികം ആക്രാന്തൊന്നും കാണിക്കാണ്ട് കുറച്ച് എമൗണ്ട് മാത്രം നമ്മുടെ ഡ്രോപ്പ്ലെറ്റിലേക്ക് എടുത്തിട്ട് അത് കുറച്ച് പതുക്കെ പതുക്കെ നമ്മുടെ സ്കിന്നിലേക്ക് ഓരോ ഡ്രോപ്പായിട്ട് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് കൊടുക്കാം. നമ്മുടെ ഡാർക്ക് സ്പോട്ട്സൊക്കെ എവിടെയുണ്ട് അവിടെയൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിഗ്മെൻറ്റേഷനൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയാട്ടോ വൈറ്റമിൻ സി സിറം. പിന്നെ നിങ്ങൾ രാവിലെയാണ് വൈറ്റമിൻ സി സിറം യൂസ് ചെയ്യുന്നതെങ്കിൽ എന്തായാലും മസ്റ്റായിട്ട് നിങ്ങൾ നല്ലൊരു സൺസ്ക്രീൻ തന്നെ യൂസ് ചെയ്യണം. കാരണം വൈറ്റമിൻ സി എന്ന് പറയുന്നത് നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യാണ്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് സൺ എക്സ്പോഷർ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യുക. ഞാൻ പറയാം നിങ്ങൾ നൈറ്റ് ടൈമിൽ ഇത് യൂസ് ചെയ്യാൻ കേട്ടോ. നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് നൈറ്റ് ടൈമിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ കിട്ടും. അപ്പോൾ നന്നായിട്ട് നമ്മുടെ സ്കിന്നിലേക്ക് അതിങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കട്ടെ. ഇങ്ങനെ അതുപോലെ നിങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ടല്ലോ, അതുപോലെ നന്നായിട്ട് ഡാബ് ചെയ്ത് കൊടുക്കുക. പെട്ടെന്ന് തന്നെ അബ്സോർബ് ആവട്ടെ, നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അബ്സോർബ് ആവട്ടെ. നല്ലൊരു ബ്രൈറ്റനിങ് എഫക്റ്റ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് തരും നമ്മുടെ സ്കിന്നിന്. നമ്മുടെ സ്കിൻ നല്ല റിജുവിനേറ്റ് ആയിട്ടിരിക്കാനും നല്ല ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടും വൈറ്റമിൻ സി സിറം നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എന്തായാലും ഇപ്പോൾ തൊട്ട് നിങ്ങൾ വേഗം വൈറ്റമിൻ സി സിറം ഉണ്ടാക്കി യൂസ് ചെയ്ത് തുടങ്ങാം. അതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. എല്ലാവരും വൈറ്റമിൻ സി സിറം ഇന്ന് തന്നെ യൂസ് ചെയ്ത് തുടങ്ങുക. കാരണം നമ്മുടെ സ്കിൻ കെയറിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാട്ടോ സിറംസ് യൂസ് ചെയ്യാന്നുള്ളത്. അത് നമ്മുടെ സ്കിന്നിന് ഒത്തിരി ബെനിഫിഷ്യൽ തരുന്ന വൈറ്റമിൻ സി സിറം ആണെങ്കിൽ പിന്നെ പറയണ്ട, അടിപൊളിയായിരിക്കും. അപ്പം നിങ്ങൾ ഇന്ന് തൊട്ട് വൈറ്റമിൻ സി സിറം യൂസ് ചെയ്ത് തുടങ്ങാം. അപ്പം നിങ്ങൾക്ക് ഇങ്ങനത്തെ യൂസ്ഫുൾ വീഡിയോസ് ഇനിയും കാണണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ വേഗം സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഇനി അടുത്ത വീഡിയോ ആയി കാണുന്നത് വരെ ബൈ.